സിമ്പിളായിട്ടുള്ള ഒരു ഡ്രിങ്കിങ് സിസ്റ്റമാണ്. നമ്മൾ ഫ്ലഷ് ടാങ്കിന് പകരം നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് മീൻപെട്ടിയാണ്. മീൻപെട്ടിക്കകത്ത് നമ്മളൊരു തകിട് വെച്ച് ഇത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ബോളിങ് ഇവിടം വരെ ഈ ലെവലിൽ വരെയാണ് വെള്ളം ഉള്ളത്. അതിനുശേഷം വെള്ളം കുറയുമ്പോഴത്തേന് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് വെള്ളം വരികയും അതിനുശേഷം ഇതും ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ബോൾ വെച്ചിരിക്കുകയാണ്. ഇത് പാഷകൊക്കെ ആവശ്യമായിട്ടുള്ള എപ്പോൾ വേണമെങ്കിലും വെള്ളം കുടിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ. ഇതിനകത്ത് വലിയ ചിലവൊന്നും ഇല്ലാത്തതാണ്. നമ്മുടെ ഇതൊരു മെയിനൊരു സ്ലറിയുടെ എല്ലാം കൂടെ കളക്ട് ചെയ്യുന്ന ഒരു ടാങ്കാണ്. ഇത് അണ്ടർഗ്രൗണ്ടിൽ മൊത്തം നമ്മൾ വലിയൊരു ടാങ്കാണുള്ളത്. നമ്മൾ പശുക്കളെ കുളിപ്പിക്കുന്ന വെള്ളവും അതുപോലെ തന്നെ മൂത്രവും കുറച്ച് ചാണകവും എല്ലാം ഇതിനകത്താണ് സ്ലറിയായിട്ട് കിടക്കുന്നത്. യാതൊരു തരത്തിലുള്ള പുറത്തേക്ക് നമ്മൾ ഒരു തുള്ളി പോലും അംശം നമ്മൾ പുറത്തേക്ക് നമ്മൾ കളയുന്നില്ല. എല്ലാം നമ്മൾ ഈ അണ്ടർഗ്രൗണ്ടിൽ വെച്ചിട്ട് ഇവിടുന്ന് നമ്മൾ മോട്ടർ അടിച്ചിട്ട് നമുക്ക് വേറൊരു വലിയ ടാങ്കുണ്ട്, അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ പൈപ്പ് വഴി എല്ലാ ചെടികൾക്കും എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. പശുക്കളെല്ലാം തന്നെ നമ്മൾ ട്രൈ പീരിയഡിലുള്ള പശുക്കളാണ്. നമ്മൾ അവിടുന്ന് താഴത്തെ ആ വലിയ ഫാമിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്കാണ് മാറ്റുന്നത്. ഈ പശുക്കളെയെല്ലാം അവർക്ക് കൊടുക്കുന്ന പെല്ലറ്റിൻ്റെ അളവും എല്ലാം തന്നെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എളുപ്പത്തിന് ഇതിനെല്ലാം കൊടുക്കാൻ പറ്റും. അതിന് കൊടുക്കുന്നത് തീറ്റയാണെങ്കിലും അതിനകത്തുനിന്ന് ഡിഫറൻസ് ഉള്ള ഇതാണ് കൊടുക്കുന്നത്. ചില സമയത്ത് കച്ചിയാണ് ഇതിന് കൊടുക്കുന്നത്. നമ്മൾ ലൂസാകുമ്പോഴത്തേന് ചാണകമെല്ലാം വളരെയധികം ലൂസായി പോകുമ്പോൾ കച്ചി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. ഫൈബർ കണ്ടൻറ്റും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. ഇവിടുത്തെ പശുവിനെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ഒരാഴ്ച വരെ ഇവിടെ നമ്മൾ കൈകൊണ്ട് കറന്ന ശേഷം താഴേക്ക് നമ്മൾ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അവിടെ നിന്നപ്പം ഏഴാം മാസമായ പശുക്കൾ നമുക്ക് കാണും. അങ്ങോട്ടേക്ക് അപ്പം ഇങ്ങോട്ടേക്ക് നമ്മൾ അതിനെ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്.